ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മിറർ എന്ന യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസാണ് ആദ്യം നമുക്ക് കോൺവെർസേഷൻ റൈറ്റിംഗ് എങ്ങനെ നമുക്ക് നല്ലൊരു കോൺവെർസേഷൻ തയ്യാറാക്കാം അതിനു മുമ്പ് എന്താണ് ഒരു കോൺവെർസേഷൻ വാട്ട് ഈസ് കോൺവെർസേഷൻ കോൺവെർസേഷൻ ഇസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾസ് സോ ഹൗ ടു റൈറ്റ് എ കോൺവെർസേഷൻ എങ്ങനെ നമുക്കൊരു കോൺവെർസേഷൻ തയ്യാറാക്കാം രണ്ടു പേര് തമ്മിലുള്ള ഒരു സംഭാഷണം അത് എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാം അതിനായി കോൺവെർസേഷൻ തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ ഫോർ സ്റ്റെപ്പുകൾ നമ്മളൊന്ന് പഠിച്ചിരിക്കണം ദെൻ വി ക്യാൻ റൈറ്റ് എ ഗുഡ് കോൺവെർസേഷൻ സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്യാഷ് ദ സ്റ്റോറി കോൺവെർസേഷൻ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൊൺവെർസേഷനാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആ സ്റ്റോറി ഫസ്റ്റ് നിങ്ങൾ ക്യാച്ച് ചെയ്യണം നന്നായിട്ട് ആ സ്റ്റോറി പഠിക്കണം സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്യാച്ച് ദ സ്റ്റോറി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫോക്കസ് ദ സിറ്റുവേഷൻ സ്റ്റോറിയിലെ ഏതെങ്കിലും രണ്ട് ക്യാരക്റ്റേഴ്സ് തമ്മിൽ നടക്കുന്ന കോൺവെർസേഷനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ ക്യാരക്റ്റേഴ്സ് സംസാരിച്ചേക്കാവുന്ന ഡയലോഗ്സ് അതാണ് കോൺവെർസേഷനിൽ വരേണ്ടത് സോ ആ സിറ്റുവേഷൻ നിങ്ങൾ ഫോക്കസ് ചെയ്യണം ആ ക്യാരക്ടേഴ്സിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ ഫോക്കസ് ചെയ്യണം അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് ഈസ് കൺസ്ട്രക്ട് ദ ഡയലോഗ്സ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡയലോഗ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുക ഡയലോഗ്സ് നിർമ്മിക്കുക എന്നുള്ളതാണ് ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ കഥാപാത്രങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ആ സ്റ്റോറിക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഡയലോഗ്സ് എഴുതിക്കുക യു ക്യാൻ റൈറ്റ് ദ ഡയലോഗ്സ് ഫ്രീലി ബട്ട് ഡയലോഗ്സ് മസ്റ്റ് ബി മാസ്റ്റ് ദ സിറ്റുവേഷൻ യു അണ്ടർസ്റ്റാൻഡ് സോ ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റേജ് കൺസ്ട്രക്ട് ദ ഡയലോഗ്സ് ആൻഡ് ദെൻ ഫൈനൽ സ്റ്റേജ് ഈസ് റൈറ്റ് ദ കോൺവെർസേഷൻ ഡയലോഗ്സ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോൺവെർസേഷൻ ഈസിയായി എഴുതാൻ സാധിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു കോൺവെർസേഷൻ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് യു യൂണിറ്റ് ക്യാഷ് ദ സ്റ്റോറി ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ഈസ് ഫോക്കസ് ദ സിറ്റുവേഷൻ തേർഡ് സ്റ്റേജ് ഈസ് കൺസ്ട്രക്ട് ദ ഡയലോഗ്സ് ആൻഡ് ദെൻ റൈറ്റ് ദ കോൺവെർസേഷൻ പിന്നെ നിങ്ങൾക്ക് കോൺവെർസേഷൻ ഈസി ആയിട്ട് എഴുതാൻ പറ്റും സോ ഡു യു അണ്ടർസ്റ്റാൻഡ് ദീസ് ഫോർ സ്റ്റേജസ് ഓഫ് കോൺവെർസേഷൻ ഓക്കെ ഇനി നമുക്കൊരു കോൺവെർസേഷൻ തയ്യാറാക്കി നോക്കിയാലോ ലെറ്റ്സ് ഗോ ടു ദ കോൺവെർസേഷൻ റൈറ്റിംഗ് സോ മിറർ എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് കോൺവെർസേഷൻ റൈറ്റിംഗ് സോ നിങ്ങളുടെ ടെക്സ്റ്റിൽ ലെറ്റ്സ് റൈറ്റ് എന്ന ഭാഗത്തുള്ള ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് കോൺവെർസേഷൻ റൈറ്റിംഗ് സോ വി ക്യാൻ ചെക്ക് ദ സിറ്റുവേഷൻ ഓഫ് ദിസ് കോൺവെർസേഷൻ ദ സ്റ്റോറി യൻസ് വിത്ത് ദ സെൻറ്റൻസ് ദ പീസസ് റിഫ്ലക്റ്റഡ് ദെയർ ഇമേജ് ദ മിറർ എന്ന് പറയുന്ന ഫിഷർമാൻ്റെയും വൈഫിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ യു റിമെമ്പർ ദ സ്റ്റോറി ആ സ്റ്റോറി ഇനിയും പഠിക്കാത്ത കുട്ടികൾ ആ സ്റ്റോറി പഠിച്ചതിന് ശേഷം മാത്രമേ ഈ കോൺവെർസേഷൻ ചെയ്യാൻ ശ്രമിക്കാവൂ കാരണം ആ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട കോൺവെർസേഷനാണ് നമ്മൾ എഴുതുവാൻ പോകുന്നത് ആ സ്റ്റോറിയുടെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ കണ്ടിട്ടില്ലാത്ത കുട്ടികൾ അത് കണ്ടതിന് ശേഷം ഈ കോൺവെർസേഷൻ ചെയ്യുക Okay, so the story ends with the sentence the pieces reflected their image. Do you remember the sentence? A story last sentence, I don't know. A story is these sentence the pieces reflected their image. Whose image? Yes, fisherman and his wife. So the pieces reflected their image. The fisherman and his wife. The fisherman and his wife did not speak for some time. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ശക്തമായ അടിയുണ്ടായി ആ മിറർ താഴെ വീണ് ഉടഞ്ഞു ആ സമയത്താണ് ആ മിററിൻ്റെ പീസസിൽ രണ്ടു പേരുടെയും മുഖം അവർക്ക് കാണാൻ കഴിഞ്ഞത് സോ ആ സമയം അവർക്ക് കാര്യം മനസ്സിലായി ദ ഫിഷർമാൻ ആൻഡ് ഹീസ് വൈഫ് ഡിഡ് നോട്ട് സ്പീക്ക് ഫോർ സം ടൈം കുറച്ച് സമയം അവരൊന്നും മിണ്ടാതെ സംസാരിക്കാതെ നിന്നു ദെൻ സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഒരല്പസമയം കഴിഞ്ഞ് അവർ അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഫിഷർമാൻ ആൻഡ് ഹീസ് വൈഫ് ഫിഷർമാനും വൈഫും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയലോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയലോഗ്സ് ഈ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്താം പക്ഷേ ഒരു കാര്യം നിങ്ങൾ എഴുതുന്ന ഡയലോഗ്സ് ആ സിറ്റുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ഫോക്കസ് സിറ്റുവേഷൻ ആ സിറ്റുവേഷന് യോജിച്ചതാണ് ഏത് ഡയലോഗും നിങ്ങൾക്ക് എഴുതാം പക്ഷേ ആ സിറ്റുവേഷന് യോജിച്ച ഡയലോഗ്സ് ആയിരിക്കണം ഏത് സിറ്റുവേഷൻ ഇവിടെ സിറ്റുവേഷൻ എന്താണ് ആ സ്റ്റോറിയുടെ അവസാനം ആ മിറർ താഴെ വീണ് പൊട്ടുന്നു അവർ രണ്ടുപേരും അടിയുണ്ടാകുമ്പോൾ താഴെ വീണ് പൊട്ടുന്നു പൊട്ടിയതിന് ശേഷം അവർക്ക് മിറർ എന്താണ് അത് മിററാണ് എന്നുള്ള അതിലേക്ക് വരുന്നു തങ്ങളുടെ മുഖമാണ് ഇപ്പോൾ ആ മിറർ പീസസിലൂടെ കാണുന്നത് എന്ന് അവർക്ക് ബോധ്യമായി വരികയാണ് അല്ലേ അപ്പം അതിന് ആയിട്ടുള്ള ഡയലോഗ്സ് വേണം നിങ്ങൾ ഇതിൽ എഴുതാനേക്കൊണ്ട് സോ നൗ യു ക്യാൻ റൈറ്റ് ദ കോൺവെർസേഷൻ ഇപ്പോൾ നിങ്ങൾ കോൺവെർസേഷൻ എഴുതുക നിങ്ങൾ സ്വയം എഴുതുക നിങ്ങളുടെ ഡയലോഗ്സ് നിങ്ങളുടെ സ്വന്തം ഡയലോഗ്സ് എഴുതാം അതിൽ തെറ്റുകൾ ഉണ്ടാവും അത് കാര്യമാക്കേണ്ട തെറ്റുകൾ ഉണ്ടായിക്കോട്ടെ നിങ്ങൾ ധൈര്യമായിട്ട് ഈ കോൺവെർസേഷൻ ഇപ്പോൾ എഴുതി തുടങ്ങുക എഴുതി തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ആ കോൺവെർസേഷൻ നന്നായി വായിച്ചു നോക്കുക അതിനുശേഷം ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റിൽ ഞാൻ ഇതിൻ്റെ ഒരു കോൺവെർസേഷൻ തരുന്നുണ്ട് ഐ വിൽ ഗിവ് യു ദ കോൺവെർസേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ കോൺവെർസേഷൻ തരുന്നുണ്ട് നിങ്ങൾ എഴുതിയതിനു ശേഷം ആ കോൺവെർസേഷനുമായി ഞാൻ അവസാനം തരുന്ന ആ കോൺവെർസേഷനുമായിട്ട് നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്കും ആ രണ്ട് കോൺവെർസേഷനും മാച്ച് ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് വ്യത്യാസം ആ ഡിഫറൻസസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക അതിനുശേഷം പിന്നീട് അടുത്ത കോൺവെർസേഷൻ എഴുതുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഇംപ്രൂവ് ആവുന്നതാണ് സോ നൗ യു ക്യാൻ റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ഓക്കെ ഇനി നമുക്ക് ആക്ടിവിറ്റി ടുവിലേക്ക് പോകാം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി വി ക്യാൻ ചെക്ക് വാട്ട് ഇസ് ദ ആക്ടിവിറ്റി സ്കിറ്റ് റൈറ്റിംഗ് ആണ് ലെറ്റ്സ് ഇനാക്ട് ദ ഹോൾ സ്റ്റോറി ഇൻ ദ ഫോം ഓഫ് എ സ്കിറ്റ് അതായത് ആ സ്റ്റോറി സ്കിറ്റ് തയ്യാറാക്കി അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റോറി ഒരു സ്കിറ്റ് തയ്യാറാക്കുക നമുക്ക് അറിയാം മിറർ എന്ന സ്റ്റോറി നമുക്കറിയാം ആ സ്റ്റോറി ഒരു സ്കിറ്റായിട്ട് അവതരിപ്പിക്കുക അതാണ് നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിൽ ചെയ്യേണ്ടത് ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പ്രിപ്പയർ എ സ്കിറ്റ് എങ്ങനെ ഒരു സ്കിറ്റ് തയ്യാറാക്കാം ഒരു സ്കിറ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ സ്കിറ്റ് മീൻസ് ആ ഒരു സ്റ്റോറി നമ്മളിപ്പോൾ ഒരു ഫിലിം ഒരു സ്റ്റോറി നമ്മളൊരു ആക്കണമെങ്കിൽ ആ സ്റ്റോറിയെ സ്കിറ്റായിട്ട് സ്കിറ്റ് രൂപത്തിൽ എഴുതണം പിന്നെ അതിനുശേഷം അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കണം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഡയലോഗ്സ് ഇവൻറ്റ്സ് അതിൻ്റെ കോസ്റ്റ്യൂംസ് ക്യാരക്ടേഴ്സ് ആക്റ്റേഴ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കിയതിന് ശേഷമാണ് അതൊരു ഫിലിമായിട്ട് വരുന്നത് ഒരു സ്റ്റോറി ഫിലിമാക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ മിറർ എന്ന സ്റ്റോറി ഒരു സ്കിറ്റായിട്ട് നമ്മുടെ സ്കൂളിൽ ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാമിൽ നമുക്ക് അവതരിപ്പിക്കണമെന്നിരിക്കട്ടെ അപ്പം അങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടി ഈ സ്റ്റോറിയുടെ ഒരു സ്കിറ്റ് രൂപത്തിൽ തയ്യാറാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റോറി സ്റ്റേജിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ എങ്ങനെ നമുക്ക് ഒരു സ്കിറ്റ് തയ്യാറാക്കാം അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വളർ ദ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി ആ സ്റ്റോറിയിലെ ഇവൻ്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം വേർ ഡു ദ ദവൻസ് ടേക്ക് പ്ലേസ് എവിടെ വെച്ചിട്ടാണ് ആ ഇവൻറ്റ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഹു ആർ ദ ക്യാരക്റ്റേഴ്സ് വാട്ട് ഡു ദർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടെത്തണം ഇപ്പോൾ സോ ഇവിടെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട് ഇവൻറ്റ്സ് എഴുതാനൊക്കെ ഒരു മറ്റൊരു കോളമുണ്ട് ഡയലോഗ്സ് എഴുതാൻ വേറൊരു കോളമുണ്ട് നിങ്ങൾ ഇത് നോക്കണ്ട ഈ ഫോർമാറ്റിൽ തന്നെ എഴുതണമെന്നില്ല നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഫോർമാറ്റിൽ നമുക്ക് സ്കിറ്റ് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ സ്കിറ്റ് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ ആ സ്റ്റെപ്പുകളിലേക്ക് ഒന്ന് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് നല്ലൊരു സ്കിറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഈ അഞ്ച് സ്റ്റേജസ് നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റീഡ് ദ സ്റ്റോറി സ്റ്റോറി നന്നായിട്ട് വായിക്കുക സ്റ്റോറിയിലെ ഓരോ കഥാപാത്രങ്ങളിലും നമ്മളെ മനസ്സിലുണ്ടാവണം ഓരോ ഇവൻസും നമ്മുടെ മനസ്സിലുണ്ടാവണം ഓരോ പ്ലേസസും ഓരോ കാര്യങ്ങൾ സ്റ്റോറിയിലെ എല്ലാം എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പതിഞ്ഞിരിക്കണം സോ റീഡ് ദ സ്റ്റോറി പ്രോപ്പർലി അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് സ്റ്റേജ് ഈസ് ഫൈൻഡ് ദ ഇവൻസ് ഇവൻസ് മീൻസ് ആ സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അത് അത് നമ്മൾ കണ്ടെത്തുക അതാണ് ഫൈൻഡ് ദ ഇവൻസ് ഓക്കെ സോ ഫസ്റ്റ് വൺ റീഡ് ദ സ്റ്റോറി ആൻഡ് സെക്കൻഡ് വൺ ഫൈൻഡ് ദ ഇവൻറ്റ്സ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫിക്സ് ദ ലൊക്കേഷൻ ഓരോ ഇവൻസും എല്ലാ ആ സ്റ്റോറിയിലെ എല്ലാ ഇവൻറ്സും നടക്കുന്നത് ഒരേ സ്ഥലത്ത് വെച്ചിട്ടാണോ അല്ല ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ആദ്യ ഭാഗം ആ മിറർ എന്ന സ്റ്റെറുടെ ആദ്യ ഭാഗം നടക്കുന്നത് എവിടെയാണ് ആ ഒരു സീഷോറിലാണ് അല്ലേ ഫിഷർമാൻ ഇങ്ങനെ സീഷോറിലൂടെ നടക്കുന്നു വളരെ വിഷമം വെച്ച് നടക്കുന്നു അച്ഛനെ ഓർത്ത് വളരെ വിഷം വച്ച് നടക്കുന്നു ആ സമയത്താണ് മിറർ കിട്ടുന്നത് സോ ഫസ്റ്റ് ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് എവിടെയാണ് സീഷോറിലാണ് അപ്പോൾ അടുത്ത സീൻ എന്ന് പറയുന്നത് പിന്നെ ഫിഷർമാൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ വീടിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു അപ്പോൾ ഓരോ ഇവൻസും ഓരോ ലൊക്കേഷനിലായിരിക്കും അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യേണ്ട ഇതാണ് ഫിക്സ് ദ ലൊക്കേഷൻ അതാണ് മൂന്നാമത്തെ സ്റ്റേജ് നാലാമത്തെ സ്റ്റേജ് എന്താണ് ഫൈൻ ദ ക്യാരക്റ്റേഴ്സ് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ മിറർ എന്ന സ്റ്റോറിയിലെ യെസ് ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് രണ്ട് കഥാപാത്രങ്ങളേ ഉള്ളൂ ഫിഷർമാനും വൈഫ് ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ സ്റ്റേജിൽ ബിൽഡ് അപ് ദ ഡയലോഗ്സ് നമ്മൾ ഡയലോഗ്സ് നിർമ്മിക്കുക ഓരോ കഥാപാത്രങ്ങൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയലോഗ്സ് ആ കഥയ്ക്കനുസരിച്ച് നിർമ്മിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്യേണ്ടത് ഡയലോഗ്സ് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങാം സ്കിറ്റ് സ്കിറ്റ് റൈറ്റിങ് നിങ്ങൾക്ക് ആരംഭിക്കാം സോ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് റീഡ് ദ സ്റ്റോറി ആദ്യത്തെ സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഫൈൻഡ് ദ ഇവൻസ് ഇവൻറ്റ്സ് കണ്ടെത്തുക മൂന്നാമത്തെ സ്റ്റേജ് ഫിക്സ് ദ ലൊക്കേഷൻ ലൊക്കേഷൻ ഓരോ ഇവൻസിൻ്റെയും സ്ഥലം നമ്മളൊന്ന് ഫിക്സ് ചെയ്യുക നാലാമത്തെ സ്റ്റേജ് ഫിക്സ് ദ ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തുക ഫിഫ്ത്ത് സ്റ്റേ ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഈസ് ബിൽഡ് അപ് ദ ഡയലോഗ്സ് ഓക്കെ ഈ അഞ്ച് സ്റ്റേജും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ ക്യാൻ യു റൈറ്റ് ദ സ്കിറ്റ് ഫോർ ദ സ്റ്റോറി ദ മിറർ സോ ദ മിറർ എന്ന സ്റ്റോറിയുടെ സ്കിറ്റ് നിങ്ങൾ തയ്യാറാക്കി തുടങ്ങുക അതിൻ്റെ ഫസ്റ്റ് സീന് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം സോ നമുക്ക് ഫസ്റ്റ് സീന് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക ആ ഫസ്റ്റ് സീൻ ഞാൻ പറഞ്ഞുതരാം സെക്കൻഡ് തേർഡ് സീനുകൾ അടുത്ത് അങ്ങോട്ടുള്ള എത്ര സീനുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം എത്ര സീൻസിൽ വേണമെങ്കിലും നിങ്ങൾക്കത് അവസാനിപ്പിക്കാം ഓക്കെ സോ ഫസ്റ്റ് സീന് ഞാൻ തരാം അത് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക സോ വി ക്യാൻ ഗോ ടു ദ സീൻ വൺ ഓഫ് ദ മിറ ഓക്കെ ഇതാണ് ആ സ്കിറ്റിൻ്റെ ആദ്യത്തെ സീൻ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് ആദ്യത്തെ സീന് എഴുതിയെടുക്കുക ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം സീൻ വൺ സീൻ വണ്ണിൽ ഫസ്റ്റ് ഇതിവിടെ എഴുതിയിരിക്കുന്നത് ഇതെന്താണ് ആദ്യത്തെ ഇവൻ്റാണ് ഫസ്റ്റ് ആണ് സോ ഫസ്റ്റ് ഇവൻ്റ് എന്താണ് സീൻ വണ്ണിൽ ഫസ്റ്റ് ഇവൻ്റ് എന്താണ് ഫിഷർമാൻ ഗോഡ് ദ മിറർ ഫ്രം ദ സീ ഷോർ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഫിഷർമാൻ ഗോഡ് ദ മിറർ ഫ്രം ദ സീ ഷോർ അതായത് സീ ഷോറിൽ നിന്ന് ഫിഷർമാൻ ആ മിറർ കിട്ടുന്നു ഓക്കെ അപ്പം സീഷോർ ആണ് ആദ്യത്തെ നമ്മളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സോ ഫസ്റ്റ് ഇവന്റ് ഫിഷർമാൻ ഗോട്ട് ദ മിറർ ഫ്രം ദ സീഷോർ ആദ്യത്തെ ഇവന്റ് ഇതായത് സീൻ വണ് നമ്മൾ ഈ ഇവന്റ് ആണ് ഇതിൻ്റെത് അപ്പം സീൻ വണ്ണിലെ ക്യാരക്ടർ ആരാണ് ഫിഷർമാൻ മാത്രമേ ഉള്ളൂ സോ ക്യാരക്ടർ ഈസ് ഫിഷർമാൻ ആൻഡ് ദെൻ നമുക്കൊരു ആക്ടർ വേണം അല്ലെ ഫിഷർമാൻ്റെ ആ ക്യാരക്ടറെ അഭിനയിക്കാൻ കൊണ്ട് ഒരു ആക്ടർ വേണം ആക്ടറായിട്ട് സോനു എന്ന കുട്ടിയാണ് ഞാനൊരു എക്സാമ്പിൾ എഴുതിയിരിക്കുകയാണ് സോനു എന്ന കുട്ടിയാണ് അഭിനയിക്കുന്നതെങ്കിൽ നമ്മൾ സോനു എന്ന് എന്നെഴുതുന്നു സോ ആക്ടർ നെയിം സോനു ദെൻ ലൊക്കേഷൻ എവിടെയാണ് സീൻ വൺ എവിടെയാണ് നടക്കുന്നത് സീഷോറിലാണ് ഓക്കെ സോ ലൊക്കേഷൻ ഈസ് സീഷോർ ഇത്രയും കാര്യങ്ങൾ എഴുതിയതിനു ശേഷം അടുത്ത സ്റ്റേജ് എന്തായിരുന്നു ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ ഡയലോഗ് ബിൽഡ് ചെയ്യുക അതിനുശേഷം ഡയലോഗ് എഴുതുക എന്നുള്ളതാണ് യെസ് ഡയലോഗ് ഫിഷർമാൻ ആണ് അല്ലേ ഫിഷർമാൻ്റെയാണ് ഫസ്റ്റ് ഡയലോഗ് സോ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ ഫിഷർമാൻ വാക്കിംഗ് സാഡ്ലി വളരെ ദുഃഖിതനായിട്ട് ഇങ്ങനെ സീഷോറിലൂടെ നടക്കുന്നു അതാണ് നമ്മുടെ ഫസ്റ്റ് സീൻ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക ഫിഷർമാൻ ഇങ്ങനെ സീഷോറിലൂടെ വിഷമിച്ച് നടക്കുന്നു അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ സ്വയം പറയുകയാണ് ൗ ലവിങ് ഹാസ് അച്ഛനെ ഓർത്ത് നടക്കുകയാണ് ആ നടക്കുന്ന കൂട്ടത്തിൽ ഈ ഡയലോഗ് പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയലോഗ് ചേഞ്ച് ചെയ്യാൻ വേറെ ഡയലോഗ് കൊടുക്കാം പക്ഷേ ഇതിന് സ്യൂട്ടബിളായിട്ട് ഉള്ള ഡയലോഗ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് ഓക്കെ ദാറ്റ്സ് യുവർ ചോയ്സ് നെവർ ക്യാൻ ഐ സീ ഹിം എഗെയിൻ നെവർ ക്യാൻ ഐ സി ഹിം എഗെയിൻ ഒരിക്കലും അച്ഛനെ കാണാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഫിഷർമാൻ ഇങ്ങനെ വിഷമത്തോടെ നടക്കുകയാണ് പിന്നെന്താണ് സംഭവിക്കുന്നത് സഡൻലി എ ലൈറ്റ് ഫെൽ ഓൺ ഹിസ് അല്ലേ കഥ ഓർമ്മയുണ്ടല്ലോ പെട്ടെന്ന് ഫിഷർമാന്റെ കണ്ണുകളിലേക്ക് ഒരു പ്രകാശം പതിക്കുന്നു ഓ വാട്ട് ഈസ് ദാറ്റ് ഹി വട്ട് അത്ഭുതത്തോടെ എന്താണെന്ന് ചോദിക്കുന്നു സ്വയം ചോദിക്കുന്നു അതിനുശേഷം അത് എടുക്കുന്നു പെട്ടെന്ന് വാട്ട് ഈസ് ദിസ് എന്ന് പറയുന്നത് ദൂരേക്ക് വലിച്ചെറിയുന്നു എന്തായിരുന്നു വലിച്ചെറിയാൻ കാരണം ആ അതിൽ നോക്കിയപ്പോൾ ഫിഷർമാൻ ഒരു മുഖം കാണുന്നു എന്താണെന്ന് മനസ്സിലായില്ല എന്തോ ഒന്ന് കാണുന്നു അല്ലേ അപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ടാണ് മിറർ കാണുന്നത് സോ പെട്ടെന്ന് അത് പേടിച്ച് വലിച്ചെറിയുന്നു ഹിത്രോറ്റ് ആഫ്റ്റർ എ വൈൽ ഹി പെക്ക് ഡിറ്റ് എഗ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ അല്ലേ അതൊന്ന് എടുത്തു നോക്കാൻ വേണ്ടി പോകുന്നു സോ ഇനി ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് എഴുതണം ബാക്കി ഫിഷർമാൻ്റെ ഡയലോഗ്സ് അടുത്തത് എന്താണ് ഫിഷർമാൻ അത് അച്ഛൻ്റെ മുഖമാണെന്ന് വിശ്വസിക്കുന്നു ദൈവം അയച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ഹി സ്റ്റാർട്ട് സ്പോക്ക് ടു ഹിസ് ഫാദർ അല്ലേ അച്ഛനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു ആ ഡയലോഗ്സുകളൊക്കെ എഴുതിയതിനു ശേഷം ഈ സീൻ വൺ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം പിന്നെ എന്തായിരിക്കും സീൻ ടു അടുത്ത സീൻ ടു എവിടെയായിരിക്കും ഫിഷർമാൻ്റെ വീട്ടിലായിരിക്കും വൈഫുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ അതാണ് സീൻ ടുവിൽ വരേണ്ടത് ദെൻ സീൻ ത്രീ അങ്ങനെ നിങ്ങൾക്ക് എത്ര സീനുകളായിട്ട് വേണമെങ്കിലും എഴുതാം അപ്പം ഇതേപോലെയാണ് നമ്മൾ സ്കിറ്റ് തയ്യാറാക്കേണ്ടത് നോക്കൂ ഇതേപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റേജിൽ പ്രസൻ്റ് ചെയ്യാം അല്ലേ പിന്നെ നമ്മളൊന്ന് കൂട്ടുകാരെല്ലാവരും കൂടി കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സ്കിറ്റ് നല്ലൊരു ഡ്രാമയായിട്ട് നമുക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റും അപ്പോൾ സോ എല്ലാവരും ഇത് വൃത്തിയായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക അതിനുശേഷം ഇതിൻ്റെ ബാക്കി സ്കിറ്റ് നിങ്ങൾ നന്നായിട്ട് സമയമെടുത്ത് വളരെ നന്നായിട്ട് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക എല്ലാവരും ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാ കുട്ടികളും കോൺവെർസേഷൻ സ്വയം തയ്യാറാക്കിയതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ കോൺവെർസേഷൻ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയ കോൺവെർസേഷനും ഈ കോൺവെർസേഷനുമായിട്ടൊന്ന് മാച്ച് ചെയ്യുക എന്തൊക്കെ ഡിഫറൻസസ് ആണുള്ളത് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നിങ്ങൾ എഴുതിയതിനകത്തുള്ളത് വാട്ട് ആർ ദ ഡിഫറെൻസസ് ബിറ്റ്വീൻ യുവർ കോൺവെർസേഷൻ ആൻഡ് മൈ കോൺവെർസേഷൻ ഓക്കെ ഓൾ ഓഫ് യു ചെക്ക് ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മിസ്റ്റേക്ക് ആൻഡ് കറക്റ്റ് ഇറ്റ് ഓക്കെ സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് കോൺവെർസേഷൻ ഓൾ ഓഫ് യു പ്ലീസ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക സോ കോൺവെസേഷൻ ബിറ്റ്വീൻ ഫിഷർമാൻ ആൻഡ് ഹിസ് ബൈഫ് സോ ആ മിറർ താഴെ വീണു പൊട്ടി ലേ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി എന്തായിരുന്നു വട്ട് വാസ് ദ സെൻറ്റൻസ് ദ പീസസ് ആർ റിഫ്ലക്റ്റഡ്

Don't lie, wife. We just look into it. Fisherman, am I so handsome? Am I so handsome? Wife, look you and me, look you and me. Fisherman, what a wonderful thing it is! What a wonderful thing it is! Wife, but it is broken.

നിങ്ങൾക്ക് ഡയലോഗ്സ് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം പക്ഷേ ഈ ഒരു സിറ്റുവേഷന് ഫിഷർമാനും വൈഫും തമ്മിൽ അവിടെ നടക്കുന്ന ആ സ്റ്റോറിയുമായിട്ട് ബന്ധം ഉണ്ടാവണം എന്നുവെച്ചാൽ ആ സ്റ്റോറിയുടെ ആ സിറ്റുവേഷനുമായിട്ട് അല്ലേ മിറർ പൊട്ടി അതിന് അവർ അത് മിററാണെന്ന് മനസ്സിലാക്കുന്നു സ്വന്തം മുഖം കാണാനുള്ള ഒരു സാധനമാണ് മിറർ എന്ന് അവർ മനസ്സിലാക്കുന്നു അപ്പം ആ സിറ്റുവേഷന് യോജിക്കുന്ന ഡയലോഗ്സ് ആവണം എന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ സോ എല്ലാ കുട്ടികളും ഈ കോൺവെർസേഷൻ നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിക്കുക അതുപോലെ നിങ്ങൾ നിങ്ങളെഴുതിയ കോൺവെർസേഷൻ നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക നിങ്ങൾ എഴുതിയ കോൺവെർസേഷൻ ആകണം നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഓൾ ദ ബെസ്റ്റ് അടുത്ത ആക്ടിവിറ്റിയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം മാത്രമല്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ബായ്